കൂട്ടുകാർക്കും കെ സി ആർ ലൈവിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത് അപ്പം അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ മുഴുവൻ ചാപ്റ്ററുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ സയൻസിലെ ഒന്ന് രണ്ട് ചാപ്റ്ററുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഡെയിലി കറണ്ട് അഫെയേഴ്സിൻ്റെ നോട്ട്സുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുക്കുന്നതാണ് അപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മുടെ കുടുംബം എന്ന ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം ഇപ്പോൾ എല്ലാ ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പി ഡി എഫ് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നോക്കാം ഒന്നാമത്തെ പോയിൻ്റ് എന്താണ് ജനനം ഒരാളെ ഒരു കുടുംബത്തിലെ അംഗമാക്കുന്നു അപ്പം നമ്മളൊക്കെ ഓരോ കുടുംബത്തിലെ അംഗങ്ങളാണ് എങ്ങനെയാണ് നമുക്കൊരു കുടുംബത്തിലെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ അംഗത്വം കിട്ടുന്നത് ജനനം വഴിയാണ് അപ്പം ജനനമാണ് ഒരാളെ ഒരു കുടുംബത്തിലെ അംഗമാക്കി മാറ്റുന്നത് പിന്നെ വ്യക്തികൾ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു കുടുംബം ഉണ്ടാകുന്നു അപ്പോൾ വ്യക്തികൾ ചേർന്ന് കുടുംബം ഉണ്ടാകുന്നു കുടുംബങ്ങൾ ചേർന്ന് ഉണ്ടാകുന്നു സമുദായങ്ങൾ ചേർന്ന് സമൂഹവും ഉണ്ടാകുന്നു അപ്പോൾ വ്യക്തികൾ ചേർന്ന് ഉണ്ടാകുന്നത് എന്താണ് കുടുംബമാണ് കുടുംബങ്ങൾ ചേർന്ന് എന്താണ് ഉണ്ടാകുന്നത് ഉണ്ടാകുന്നു സമുദായങ്ങൾ ചേർന്നിട്ട് സമൂഹവും ഉണ്ടാകുന്നു എന്ന കാര്യം അതിൻ്റെ ഒരു പ്രോസസ്സ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കുടുംബം സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം ഇപ്പം ഇവിടെ നോക്കുക സമൂഹത്തിലെ ചിട്ടകളും അതുപോലെ തന്നെ മര്യാദകളും ജീവിത രീതികളും ആദ്യമായി നാം പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കുടുംബത്തിൽ നിന്ന് പഠിക്കുന്നത് സമൂഹത്തിലെ ചിട്ടകൾ പഠിക്കുന്നു മര്യാദകൾ പഠിക്കുന്നു ജീവിത രീതികളൊക്കെ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന ഇവിടെ നിന്നാണ് കുടുംബത്തിൽ നിന്നാണ് ഭക്ഷണം വസ്ത്രം പാർപ്പിടം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കുടുംബമാണ് അല്ലേ അപ്പം നമുക്ക് എന്തൊക്കെയാണ് കുടുംബം നിറവേറ്റി തരുന്നത് ഭക്ഷണം നമുക്ക് നൽകുന്നത് കുടുംബമാണ് വസ്ത്രം നൽകുന്നു പാർപ്പിടം നമുക്ക് നൽകുന്നു അതുപോലെ ഇങ്ങനെയുള്ള പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് എന്താണ് കുടുംബമാണ് അപ്പോൾ കുടുംബം നിറവേറ്റുന്ന പ്രാഥമിക ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഭക്ഷണമാണ് വസ്ത്രമുണ്ട് അതുപോലെ തന്നെ പാർപ്പിടം അപ്പോൾ ഭക്ഷണം വസ്ത്രം പാർപ്പിടം മുതലായ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് എന്താണ് കുടുംബമാണ് സ്നേഹവും സുരക്ഷിതത്വവും കുടുംബം ഉറപ്പുവരുത്തുന്നു സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്കം ഇടുന്നതും അവ വളർത്തുന്നതും നിലനിർത്തുന്നതും കുടുംബമാണ് അപ്പോൾ സ്നേഹവും സുരക്ഷിതത്വവും കുടുംബം ഉറപ്പുവരുത്തുന്നുണ്ട് അല്ലെ നമ്മളെ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ കുടുംബക്കാർക്കിടയിൽ ഒരു സ്നേഹം ഉണ്ടാകും അതുപോലെ തന്നെ ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടാകും അപ്പോൾ സ്നേഹവും സുരക്ഷിതത്വവും കുടുംബം ഉറപ്പ് സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്കമിടുന്നതും അവ വളർത്തുന്നതും നിലനിർത്തുന്നതും കുടുംബമാണ് അപ്പോൾ സാമൂഹികപരമായിട്ട് കുടുംബം ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്നെന്താണ് സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്കമിടുന്നു സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്കമിടുന്നു അതുപോലെ തന്നെ ഈ സാമൂഹിക ബന്ധങ്ങളെ വളർത്തുന്നു മാത്രമല്ല അവ നിലനിർത്തുകയും ചെയ്യുന്നു അപ്പം സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്ക വിടുന്നു അവ വളർത്തുന്നു അവ നിലനിർത്തുന്നു ഇതെല്ലാം ചെയ്യുന്ന എന്താണ് കുടുംബമാണ് അതുകൊണ്ടാണ് കുടുംബത്തെ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അപ്പം സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ് സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ് കുടുംബമാണ് എന്തുകൊണ്ടാണ് കുടുംബത്തെ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്കമിടുന്നതും അതിനെ വളർത്തുന്നതും അതിനെ നിലനിർത്തുന്നതൊക്കെ എന്താണ് കുടുംബമായതുകൊണ്ടാണ് കുടുംബത്തെ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഇനി ഇവിടെ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിത നോക്കാം അപ്പോൾ ആരുടെ കവിതയാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയാണ് എന്താണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയിൽ പറയുന്നത് ഞാൻ കുഞ്ഞുണ്ണി എൻ്റെ അമ്മ നാരായണിയമ്മ അമ്മമ്മ പാർക്കുട്ടിയമ്മ അമ്മമ്മയുടെ അമ്മയോ ഇത്രയേ ഉള്ളൂ എൻ്റെ അറിവിൻ്റെ വലുപ്പം അപ്പം എന്നിലൂടെ അപ്പോൾ എന്താണ് ചോദ്യം എന്നിലൂടെ എന്ന കവിത എഴുതിയതാരാണ് കുഞ്ഞുണ്ണി മാഷാണ് എന്നിലൂടെ എഴുതിയതാരാണ് കുഞ്ഞുണ്ണി മാഷാണ് ഇനി ഈ കവിത തന്നിട്ട് ആരെഴുതിയതാണെന്ന് ചോദിച്ചാൽ ഞാൻ കുഞ്ഞുണ്ണി അപ്പം ഈ കുഞ്ഞുണ്ണി എന്നതിൽ അതിൻ്റെ ഉത്തരവുണ്ട് ആരാണ് എഴുതിയത് കുഞ്ഞുണ്ണി മാഷാണ് എഴുതിയത് ഈ ഞാൻ കുഞ്ഞുണ്ണി എന്ന് തുടങ്ങുന്ന കവിത ഏത് കവിതയിൽ നിന്നെടുത്താണ് എന്നിലൂടെ എന്ന കവിതയാണ് അത് കുഞ്ഞുണ്ണി മാഷാണ് എന്ന കാര്യവും കൂടെ ഓർത്ത് വെക്കുക അപ്പോൾ കുടുംബത്തിൻ്റെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ ഇത്രേ നമുക്കറിയുള്ളൂ നമ്മുടെ അച്ഛനമ്മമാർ അതുപോലെ മുത്തശ്ശന്മാർ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് അവരെ ഒന്നും അറിയില്ല അത്രയേ ഉള്ളൂ കുടുംബത്തിൻ്റെ വലിപ്പം എന്നത് എന്നൊരു സന്ദേശമാണ് കുഞ്ഞുണ്ണി മാഷ് എന്നിലൂടെയെന്ന ഈ കവിതയിൽ നൽകുന്നത് ജനനം ഒരു വ്യക്തിയെ കുടുംബത്തിലെ അംഗമാക്കുന്നുവെന്ന് കണ്ടല്ലോ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ ഒരു വ്യക്തിയെ കുടുംബത്തിലെ അംഗമാക്കുന്നത് എന്താണ് ജനനമാണ് ജനിച്ചു കഴിഞ്ഞാൽ ജനനത്തോടു കൂടെ ഒരാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു കുടുംബത്തിലെ അംഗത്വം ലഭിക്കുന്നുണ്ട് പിന്നെ പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്കിങ്ങനെ പോകാം ഇവിടെ നോക്കാം ചിത്രം ഒന്നിൽ അച്ഛനും അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ചിത്രം അപ്പോൾ ഈ ഒന്നാമത്തെ ചിത്രത്തിൽ അച്ഛനും അമ്മയും മക്കളും മാത്രമാണുള്ളത് പിന്നെ ഇങ്ങനെയുള്ള കുടുംബമാണ് അണുകുടുംബം അപ്പം എന്തൊക്കെയാണ് അച്ഛനും അമ്മയും മക്കളും മാത്രമുള്ള കുടുംബത്തെ എന്താ പറയുക അണു കുടുംബം എന്നാണ് പറയുന്നത് അല്ലെ ന്യൂക്ലിയർ ഫാമിലി അപ്പോൾ അണു അല്ലെ അണു ആറ്റം അല്ലെങ്കിൽ ന്യൂക്ലിയർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്മോൾ യൂണിറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് അച്ഛനും അമ്മയും മക്കളും മാത്രമുള്ള കുടുംബത്തെ എന്താണ് പറയുന്നത് അണു കുടുംബം എന്ന് പറയുന്നു ചിത്രം രണ്ടിൽ അച്ഛനും അമ്മയും മക്കളും അവരുടെ കുടുംബങ്ങളുമാണ് ഉള്ളത് അപ്പോൾ രണ്ടാമത്തെ ചിത്രം നോക്കുക രണ്ടാമത്തെ ഇതാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ ചിത്രം രണ്ടുവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ആരൊക്കെ ഉണ്ട് അച്ഛനും ഉണ്ട് അമ്മയുണ്ട് അവരുടെ മക്കളും ഉണ്ട് മക്കളുടെ മക്കളുമുണ്ട് അപ്പോൾ രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ് അച്ഛനും അമ്മയും മക്കളും അവരുടെ കുടുംബവുമാണ് ഉള്ളത് ഇങ്ങനെയുള്ള അണുകുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നതാണ് വിസ്തൃത കുടുംബം അപ്പം അണുകുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ എന്താണ് പോയിന്റ് അണുകുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നതാണെന്ത് വിസ്തൃത കുടുംബം എന്ന് പറയുന്നത് അപ്പം അണുകുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ അതെന്താണ് വിസ്തൃത കുടുംബങ്ങൾ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ഫാമിലി എന്നാണ് പറയുന്നത് ചിത്രം മൂന്നിലെ കുടുംബം വളരെ വലുതാണ് മൂന്ന് നാല് തലമുറകൾ ആ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നു അപ്പം മൂന്ന് നാല് തലമുറകൾ മൂന്നോ നാലോ തലമുറകൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ അതിനെ നമ്മൾ എന്താണ് പറയുക കൂട്ടുകുടുംബം എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ മൂന്ന് രൂപത്തിലുള്ള കുടുംബങ്ങളെ പറ്റിയാണ് പറഞ്ഞത് ഒന്നെന്താണ് അച്ഛനും അമ്മയും പിന്നെ മക്കളും മാത്രമുള്ള കുടുംബമാകുമ്പോൾ അതെന്താണ് കുടുംബമാണ് പിന്നെ അച്ഛനും അമ്മയും മക്കളും അവരുടെ മക്കളും കൂടെ ആകുമ്പോൾ എന്തായി അത് വിസ്തൃത കുടുംബമായി അതുപോലെ തന്നെ അച്ഛനും അമ്മയും മൂന്നോ നാലോ തലമുറകളും ഒരുമിച്ച് താമസിക്കുമ്പോൾ അതെന്തായി അത് കൂട്ടുകുടുംബവും ആയി മൂന്നു തരത്തിലുള്ള കുടുംബ സംവിധാനങ്ങളാണ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇനി നമുക്ക് പറയാനുള്ള കാര്യം എന്താ നോക്കാം ചെറിയൊരു ചാപ്റ്ററാണ് വളരെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അപ്പം ഇവിടെ ഇമ്പോർട്ടൻ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവ്വമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിൻ്റെ ധർമ്മം അപ്പോൾ ഒരു പക്ഷേ ചോദിക്കാം ആരുടെ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ചോദിക്കാം അപ്പോൾ എന്താണ് പറഞ്ഞത് കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞ ആരാണ് ഓക്ബെയൺ ആണ് ഓക്ബേൺ അപ്പോൾ എന്താണ് ഓക്ബേൺ പറഞ്ഞത് കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞത് ആരാണ് ഓഗ് ബേൺ ഓഗ് ബേണാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇവിടെയാണ് അച്ചടക്കം മര്യാദ പങ്കുവയ്ക്കൽ തുടങ്ങിയ ഗുണങ്ങൾ കുടുംബത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു അപ്പോൾ കുടുംബത്തിലൂടെ ലഭിക്കുന്ന മൂന്ന് എന്താ പറയുക ഗുണങ്ങളാണ് പറയുന്നത് ഒന്ന് അച്ചടക്കം അല്ലെ നമുക്ക് നമ്മളെയൊക്കെ അച്ചടക്കം പഠിപ്പിക്കുന്നവരാണ് കുടുംബക്കാരാണ് അല്ല മാതാപിതാക്കളാണ് അപ്പോൾ അച്ചടക്കം പഠിക്കുന്നു മര്യാദ പഠിക്കുന്നു പങ്കുവെക്കൽ ഷെയറിങ് അല്ലെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ പല വസ്തുക്കൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു അപ്പം അച്ചടക്കം മര്യാദ പങ്കുവെക്കൽ തുടങ്ങിയ ഗുണങ്ങൾ കുടുംബത്തിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത് കുടുംബമാണ് നമുക്കിതൊക്കെ എന്ത് ചെയ്യുന്നത് പഠിപ്പിച്ച് തരുന്നത് ഇനി ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടെ കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുടുംബത്തിൻ്റെ പറ്റി പറയുന്നുണ്ട് അപ്പം എന്തൊക്കെയാണ് ഒന്നാമത്തെ ധർമ്മം എന്താണ് അടിസ്ഥാന ആവശ്യങ്ങൾ നമ്മൾ പറഞ്ഞു ഭക്ഷണം പാർപ്പിടം വസ്ത്രം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ നമുക്ക് തരുന്ന കുടുംബമാണ് അപ്പോൾ കുടുംബത്തിൻ്റെ ഒന്നാമത്തെ ധർമ്മം എന്താണ് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക അതുപോലെ തന്നെ സുരക്ഷിതത്വ ബോധം അല്ലെ നമുക്കൊരു സുരക്ഷ നൽകണം നമ്മുടെ കുടുംബം അല്ലേ അപ്പോൾ സുരക്ഷിതത്വ ബോധം നമുക്ക് ഉണ്ടാക്കി തരുന്ന കുടുംബമാണ് അപ്പോൾ കുടുംബത്തിൻ്റെ രണ്ടാമത്തെ ധർമ്മം എന്താണ് സുരക്ഷിതത്വ ബോധം മൂന്നാമത്തെ എന്താണ് സ്നേഹം അതുപോലെ തന്നെ വാത്സല്യം സ്നേഹവും വാത്സല്യം നമുക്ക് തരണം തരിക എന്നത് കുടുംബത്തിൻ്റെ ധർമ്മമാണ് മൂന്നാമത്തെ ധർമ്മം സ്നേഹം വാത്സല്യം അവസാനം എന്താ പറയുന്നത് പെരുമാറ്റ ശീലങ്ങൾ അപ്പം എന്തൊക്കെയാണ് കുടുംബത്തിൻ്റെ ധര്മ്മങ്ങള് അടിസ്ഥാന ആവശ്യങ്ങൾ സുരക്ഷിതത്വ ബോധം സ്നേഹം വാത്സല്യം അതുപോലെ തന്നെ പെരുമാറ്റ ശീലങ്ങൾ നോട്ട് ചെയ്യണം പഠിക്കണം അപ്പോൾ അത് കുടുംബത്തിൻ്റെ ധർമ്മമായിട്ട് പറയുന്നത് അപ്പോൾ ഇത്രയാണ് ഈ പാടത്തിലുള്ളത് അതിൻ്റെ ഒരു സംഗ്രഹം കൂടെ നമുക്ക് നോക്കാം സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം പിന്നെ രക്തബന്ധത്തിലൂടെയോ വിവാഹബന്ധത്തിലൂടെയോ ദത്തെടുക്കലിലൂടെയോ ഒരു കുടുംബം രൂപീകരിക്കപ്പെടുന്നു അപ്പോൾ ഒരു കുടുംബം എങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് രക്തബന്ധത്തിലൂടെ ഒരു കുടുംബം ഉണ്ടാകുന്നു വിവാഹബന്ധത്തിലൂടെ കുടുംബം ഉണ്ടാകുന്നു ദത്തെടുക്കലിലൂടെയും ഒരു കുടുംബം ഉണ്ടാകുന്നു കുടുംബഘടനയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ ആണ് കുടുംബം വിസ്തൃത കുടുംബം കൂട്ടുകുടുംബം എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് സാർവലൗകികത വൈകാരിക ബന്ധം പരിമിതമായ വലിപ്പം ഉത്തരവാദിത്വ ബോധം എന്നിവ കുടുംബത്തിൻ്റെ സവിശേഷതകളാണ് അപ്പോൾ കുടുംബത്തിൻ്റെ സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട് സാർവലൗകികത വൈകാരിക ബന്ധം പരിമിതമായ വലുപ്പം ഉത്തരവാദിത്ത ബോധം എന്നിവ കുടുംബത്തിൻ്റെ സവിശേഷതകളാണ് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക സ്നേഹവാത്സല്യങ്ങൾ നൽകുക നല്ല പെരുമാറ്റങ്ങൾ ശീലങ്ങൾ നല്ല പെരുമാറ്റ ശീലങ്ങൾ വളർത്തിയെടുക്കുക തുടങ്ങിയവയാണ് കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കണ്ടുപിട്ടാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം